നിരന്തരം പുതുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് തങ്ങൾ മുമ്പ് സ്വീകരിച്ച ഒരു നിലപാടിനെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുനർനിർവചിക്കാനോ പുനരവതരിപ്പിക്കാനോ സാധിക്കുക എന്നത്. വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പാർലമെന്റിൽ സോണിയാഗാന്ധി നടത്തിയ പ്രസംഗം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇക്കാലം കൊണ്ട് ആ സംഘടന സഞ്ചരിച്ച ദൂരം അടയാളപ്പെടുത്തുന്ന സംഭവമായിരുന്നു. ബില്ലിനെ പിന്തുണയ്ക്കുന്നുവെന്നും നടപ്പിലാക്കുന്നത് വൈകിയാൽ സ്ത്രീകളോട് ചെയ്യുന്ന ദ്രോഹമാകുമെന്നും പറഞ്ഞുവെച്ച് സോണിയാഗാന്ധി തുടർന്നു. പാർലമെന്റിലും സംസ്ഥാന അസംബ്ലികളിലും സ്ത്രീകൾക്ക് 33% സംവരണം വാഗ്ദാനം ചെയ്യുന്ന ഈ ബില്ല് പൂർണ്ണമാകണമെങ്കിൽ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട 33%ത്തിനകത്ത് OBC SC ST ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. കോൺഗ്രസ് സ്വന്തം നിലപാട് പുതുക്കുന്ന സുപ്രധാന സന്ദർഭമാണ് ഈ പ്രസംഗം. 2010 കോൺഗ്രസ് കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലും സമാനമായിരുന്നു. അന്ന് സമാജ്വാദി പാർട്ടിയും RJDയും BSPയും ബില്ലിനെ എതിർക്കാനുണ്ടായ പൊതുകാരണവും പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല എന്നതാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസിന് സ്വയം പുതുക്കാൻ സാധിക്കുന്നത്? രാഷ്ട്രീയമായും ചരിത്രപരമായും കോൺഗ്രസ് ഒരു നിർണായക സന്ധിയിലാണ്. അടുത്ത കാലത്ത് നടന്ന ചില കാര്യങ്ങളിൽ നിന്ന് മാത്രം അത് മനസ്സിലാക്കാനാകും. കർണാടക തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കോൺഗ്രസിൻ്റെ പ്രചരണ വിഷയം OBC ദളിത് വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയും തൊഴിലില്ലായ്മയുമായി? പ്രാദേശിക നേതാക്കളുടെയും പാർട്ടികളുടെയും മാത്രം വിഷയമായിരുന്ന ജാതി സെൻസസ് കോൺഗ്രസ് പോലൊരു പാർട്ടി ഒരു ദേശീയ വിഷയമായി ഉയർത്തിക്കാണിക്കണം എന്ന് എപ്പോഴാണ് തീരുമാനിക്കുന്നത്? സംഘപരിവാറിനെതിരെ പോരാടുന്നതിൽ കോൺഗ്രസിനൊരു തെളിച്ചം കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകിയ NDA മുന്നോട്ട് വെച്ച അതിദേശീയതയെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ നിസ്സഹായമായി നിന്ന കോൺഗ്രസ് ഇപ്പോൾ കൈവരിച്ച കരുത്തിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് എന്നുറപ്പാണ്. അതിൻ്റെ ആദ്യ പടവായിരുന്നു ഭാരത് ജോഡോയും കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പ്രവർത്തകരെ അടിമുടി ബാധിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണിത് എന്ന ഉറപ്പിലാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാമെന്നും ഭാരത് ജോഡോ എന്ന ചരിത്രയാത്രയിലൂടെ കോൺഗ്രസ് പ്രവർത്തകരെ ഓരോരുത്തരെയും സ്വാധീനിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഒരു മുഖ്യ പ്രചാരകനായി മാറാമെന്നും തീരുമാനിക്കുന്നത്. തുടക്കത്തിൽ ദേശീയ മാധ്യമങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ കളിയാക്കപ്പെട്ട ഒരു യാത്ര. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കേരളം വിട്ടുകഴിഞ്ഞാൽ ആളുണ്ടാകില്ലെന്ന് പരിഹസിക്കപ്പെട്ടപ്പോഴും പതറാതെ ഇനി സർക്കാർ സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് പിടിച്ചു നിർത്താൻ നോക്കിയാൽ അതും നേരിടാം എന്ന ധൈര്യത്തിൽ ആ മനുഷ്യൻ നടന്നു തുടങ്ങി. ചുറ്റും നടക്കുന്ന ബഹളങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആളുകളെ കണ്ടും സംസാരിച്ചും കെട്ടിപ്പിടിച്ചും അയാൾ മുന്നോട്ട് നടന്നു. യാത്രയുടെ ഇടയിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയും ശശി തരൂരും നേർക്കുനേർ. ഖാർഗെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്നും ഖാർഗെ മാത്രമേ വിജയിക്കൂ എന്നും എല്ലാ കോൺഗ്രസുകാർക്കും അറിയാമായിരുന്നു. അപ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ അശോക് ഗെഹ്ലോട്ടല്ല ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഖാർഗെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുന്നിടത്ത് തന്നെ എങ്ങനെ മാറണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. ഖാർഗെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നിടത്ത് നിന്ന് കാശ്മീരിൽ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതു മുതൽ ആ വ്യക്തതയും ചുവടുമാറ്റവും കാണാം. ഭാരത് ജോഡോയുടെ ചൂട് മാറുന്നതിന് മുമ്പാണ് കർണാടക തെരഞ്ഞെടുപ്പ്. എപ്പോഴത്തെയും പോലെ ഡബിൾ എഞ്ചിൻ സർക്കാരിനെക്കുറിച്ച് മോദി പ്രസംഗിച്ചു. കയ്യിലുണ്ടായിരുന്ന ഭരണം ഉപയോഗിച്ച് സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരുന്ന സംവരണം എടുത്തുമാറ്റി പ്രബലരായ ലിംഗായത്ത് ഒക്കലിംഗ വിഭാഗങ്ങൾക്ക് നൽകി. വർഗീയമായി ഭിന്നിപ്പിക്കാൻ കഴിയാവുന്നതെല്ലാം ചെയ്തു. കോൺഗ്രസ് ഒന്നിലും കൊത്തിയില്ല. തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സിദ്ധരാമയ്യ പ്രസംഗിച്ചു. ഞാൻ പ്രശസ്തനാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. നിങ്ങൾ പ്രശസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ അതല്ല വിഷയം. ബജ്രംഗ് ദളിനെ നിരോധിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. BJP ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം പുറത്തെടുത്തു. പ്രധാനമന്ത്രി തന്നെ ബജ്രംഗ് ബാലി വിളിച്ചു. പക്ഷേ രക്ഷപ്പെടാനായില്ല. കർണാടകയിലെ കോലാറിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. നമുക്കിന്ന് OBC യെക്കുറിച്ച് സംസാരിക്കാം. ചെറുതാണെങ്കിലും അയാളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെയൊരു പ്രസംഗം ആരംഭിക്കുന്നത്. വലിച്ചു നീട്ടിയ പ്രഭാഷണമായിരുന്നില്ല അത്. ഗവൺമെന്റ് ജോലികളിൽ ഇപ്പോൾ OBC ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം കേവലം 7% മാത്രമാണ്. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഈ ഒറ്റ കാര്യമായിരുന്നു. ഒരേ ഒരു കാര്യം. അടുത്ത ചോദ്യം രാജ്യത്ത് ഈ വിഭാഗങ്ങളിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നതാണ്. ആ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ പോലുമില്ല. പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ കണക്കുകൾ അനിവാര്യമാണ്. അതുകൊണ്ട് രാജ്യത്ത് ജാതി സെൻസസ് നടത്തണം. വളരെ ചുരുക്കി അദ്ദേഹം കാര്യത്തിലേക്കെത്തി. 2001 വാജ്പേയി സർക്കാർ ഉണ്ടായിരുന്നപ്പോഴാണ് ആദ്യം ജാതി സെൻസസ് വേണമെന്ന ആവശ്യം ഉയരുന്നത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി LK അദ്വാനി അത് തടഞ്ഞു. പിന്നീട് സെൻസസ് നടക്കുന്നത് 2011 രണ്ടാം UPA സർക്കാരിൻ്റെ സമയത്താണ്. ജാതി സെൻസസിൻ്റെ ആവശ്യം മനസ്സിലാക്കാൻ സോണിയാഗാന്ധി പ്രണബ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ രൂപീകരിച്ചു. സമിതി ജാതി സെൻസസ് വേണമെന്ന തീരുമാനത്തിലേക്കെത്തുന്നു.
എന്നാൽ ആ സെൻസസിൽ ലഭിച്ച വിവരങ്ങൾ 2014 ഭരണത്തിൽ വന്ന ബി ജെ പി സർക്കാർ പൂഴ്ത്തിവെച്ചു. ഇപ്പോഴും അതാരും അറിയാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് അത് ഏറ്റെടുക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ബി ജെ പി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുമെന്ന് ചിന്തിച്ച സംഘടന കൂടിയാണ് കോൺഗ്രസ്. രാമക്ഷേത്രത്തിൽ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ശക്തമായി രംഗത്തുണ്ടായിരുന്നു. അയോധ്യയിലേക്ക് നടക്കണോ എന്ന് സംശയിച്ചിരുന്നിടത്തു നിന്നാണ് ദളിത് പെൺകുട്ടി ഗാങ് റേപ്പിനു വിധേയമായി കൊല്ലപ്പെട്ട ഹത്രാസിലേക്ക് തൻ്റെ വാഹനവ്യൂഹം കടത്തിവിടാതിരുന്നപ്പോൾ പൊള്ളുന്ന വെയിലത്ത് രാഹുൽ ഗാന്ധി നടന്നു ചെന്നത്. അതെല്ലാം അയാൾക്ക് തിരിച്ചറിവായിരുന്നിരിക്കണം. സവർണ സംവരണം എന്ന് വിളിക്കപ്പെട്ട EWS പിന്തുണച്ചുകൊണ്ട് സുപ്രീംകോടതി വിധി വന്നപ്പോൾ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തവരാണ് കോൺഗ്രസുകാർ എന്നോർമ്മയുണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൻ്റെ പ്ലീനറിയിൽ വനിതാ ബില്ലിനൊപ്പം കോൺഗ്രസ് ചർച്ച ചെയ്തത് EWSൽ പിന്നോക്ക വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്ന വിഷയമാണ്. എത്ര വേഗത്തിലും വ്യക്തതയോടെയുമാണ് ഒരു സംഘടന അടിമുടി തിരുത്താൻ ശ്രമിക്കുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. വനിതാ ബില്ല് ആദ്യം 1996 ദേവഗൗഡ സർക്കാർ അവതരിപ്പിക്കുമ്പോൾ അതിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ പെടുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകണം എന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ 2010 UPA സർക്കാർ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഈ വ്യവസ്ഥ എടുത്തു മാറ്റി. അതേ കോൺഗ്രസ്, അന്ന് തലപ്പത്തുണ്ടായിരുന്ന അതേ സോണിയാഗാന്ധി, വനിതാ സംവരണത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് ലോക്സഭയിൽ പ്രസംഗിക്കുന്നു. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ ഇന്നത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്നതിനപ്പുറം ഇന്ന് കോൺഗ്രസിന് സ്വീകരിക്കാവുന്ന മികച്ച പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചത് എന്നും പറയാം. വലതുപക്ഷത്ത് ശക്തമായി BJP നിൽക്കുന്നിടത്ത് മൃദു ഹിന്ദുത്വവുമായി മറ്റൊരാൾക്ക് അവിടെ സ്ഥാനമില്ല എന്നവർ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കൽ മാത്രമാണ് ബദൽ എന്ന തിരിച്ചറിവുമുണ്ടായി എന്ന് പറയാം.